വെൽക്കം ബാക്ക് സുഹൃത്തുക്കളെ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ഡോക്ടറെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഡോക്ടറുടെ പക്കൽ ടി ബിക്ക് എതിരായിട്ടുള്ള ഒരു മാന്ത്രിക വാക്സിൻ ഉണ്ട്. എന്നോടൊപ്പം ഇന്ന് ഈ വേദിയിലുള്ളത് ഡോക്ടർ അനുരാഗ് ഭാർഗവാണ്. ഡോക്ടർ ഭാർഗവ്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണം ഈ മാന്ത്രിക വാക്സിൻ ടി ബിക്ക് എതിരായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ വാക്സിൻ അതെന്താണ്? ഞാനിവിടെ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മളിപ്പോ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന അസുഖമുണ്ടല്ലോ, ആ അസുഖത്തിന്റെ യഥാർത്ഥ കാരണം എന്താന്ന് നമ്മൾ ഇതുവരെ അന്വേഷിച്ചില്ലെന്ന് വേണം പറയാനായിട്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ ഇത്രയേറെ കൂടുതൽ ഇത്രയും വ്യാപകമായിട്ടുള്ളത് ഈ രോഗം ശരിക്കും സംക്രമണം ചെയ്യപ്പെടുന്നത്? സംക്രമണം എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ. 90% നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധത്തിനുള്ള ശക്തിയാണ് അത് ആദ്യം നശിപ്പിക്കുന്നത്. അതായത് ടി ബി എന്ന രോഗം നമ്മുടെ ശരീരത്തിൽ ആദ്യം ഉണ്ടാകുന്നതിനായിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഒരു കുറവാണ് അതിനെ ഏറ്റവും സഹായിക്കുന്നത്. അതെന്താണ്? അതാണ് നമ്മുടെ ഇന്ത്യയിലെ പോഷകക്കുറവ്. പോഷകക്കുറവ്. അഥവാ നിങ്ങൾക്ക് പോഷകക്കുറവ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടി ബി എന്ന രോഗത്തിന് അടിമപ്പെടാനായിട്ട് 4 മടങ്ങ് ചാൻസ് കൂടുതലാണ്. ഇന്ത്യ മുഴുവനായിട്ട് എടുത്തു നോക്കിയ ഏകദേശം 36% സ്ത്രീകൾ പോഷകക്കുറവുള്ളവരാണ്. പുരുഷന്മാരുടെ കണക്ക് നോക്കിയാൽ 43% വരും. എന്നാൽ ഇതുവരെ നമ്മൾ ഈ ടി ബി എന്ന പ്രശ്നത്തെയും നമ്മുടെ ഈ പോഷകക്കുറവ് എന്ന പ്രശ്നത്തെയും നമ്മൾ ഇതുവരെ ഒരുമിച്ച് നോക്കി കണ്ടിട്ടില്ല. നമ്മൾ അതിനെ ബന്ധപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അത് പരസ്പരം ബന്ധമുള്ളതാണ്. പരസ്പരം ബന്ധമുള്ളതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ രോഗത്തിൽ നിന്നും രക്ഷ കിട്ടുവാനുള്ള വാക്സിൻ. ഈ വാക്സിൻ നമുക്ക് എല്ലായിടത്തും കിട്ടും. അതിന് പ്രത്യേകിച്ച് ഒരു ടെസ്റ്റിംഗിന്റെ ആവശ്യമില്ല. ആ വാക്സിൻ മറ്റൊന്നല്ല, സന്തുലിതമായ പോഷകാഹാരം മാത്രമാണ്. ശരിയായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ഇപ്പൊ ചില ആൾക്കാരെങ്കിലും എന്നോട് ഈ വാക്സിൻ എങ്ങനെ പ്രവർത്തിക്കാന്ന് സംശയം ചോദിക്കാൻ ഇടയുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ഇന്ന് നമ്മളിവിടെ ഈ ടി ബിയുടെ വിപത്തിനെ നേരിടുന്നുണ്ടല്ലോ. ഈ ടി ബി അവിടെ ഒരു മഹാമാരി പോലെ പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു യൂറോപ്പിൽ. ഇനി ഞാൻ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നും. 1850 മുതൽ 1950 വരെ ടി ബിക്ക് ഒരു മരുന്നില്ലായിരുന്നു. കാലക്രമേണ അവിടുത്തെ ജീവിതശൈലി മാറുകയും പോഷകമൂലത്തിന്റെ പ്രസക്തി അവർക്ക് മനസ്സിലാവുകയും ചെയ്തപ്പോ ടി ബിക്ക് അവിടെ ഉണ്ടായിരുന്ന സ്വാധീനം കുറഞ്ഞു. കുറച്ചൊന്നല്ല, ഒരുപാടാണ് കുറഞ്ഞത്. നല്ല പോഷകാഹാരം കഴിച്ചപ്പോഴെല്ലാം കുറഞ്ഞത്. ഇത്രയും വ്യത്യാസം. അതായത് നമ്മൾ ടി ബിക്ക് എതിരായിട്ട് പോരാടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പോരാട്ടത്തിൽ നമ്മൾ ഈ പോഷകക്കുറവിനെയും പോഷകക്കുറവിനെ നമുക്ക് നേരിടാൻ കഴിഞ്ഞാൽ നമുക്ക് ടി ബിയെ മാത്രമല്ല പല അസുഖങ്ങളും ഇല്ലാതാക്കാൻ കഴിയും. അതായത് പോഷക ഗുണമുള്ള ആഹാരം, അത് തന്നെയാണ് ഇതിനെതിരായുള്ള ഏറ്റവും വലിയ കവചം. അതായത് ടി ബിക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ അത് പോഷകക്കുറവിനെതിരെയുമുള്ള പോരാട്ടമായിരിക്കും. അതെ. ഏതായാലും ഇത്രയും നേരം സംസാരിച്ചതിൽ വളരെ നന്ദി അനുരാഗ്. താങ്ക് യു. സുഹൃത്തുക്കളെ, അമേരിക്ക എന്ന സൂപ്പർ പവർ രാജ്യത്തിലെ സമ്പന്നമായ നഗരമായ ന്യൂയോർക്ക് പോലും ടി ബിയുടെ പിടിയിൽ അകപ്പെട്ടിരുന്നു. അത് വളരെ പഴയ കാര്യമൊന്നുമല്ല, ഈ 90-ൽ നടന്ന സംഭവമാണ്. എന്നാൽ നമുക്കിനി ന്യൂയോർക്ക് എങ്ങനെയാണ് ഈ ടി ബിയെ തോൽപ്പിച്ചത് എന്ന് കാണാം. ന്യൂയോർക്ക് നഗരത്തിൽ ടി ബി കേസുകൾ ആശങ്ക പരത്തുവാൻ തുടങ്ങിയ ഉടൻ തന്നെ ആരോഗ്യവകുപ്പ് സമയമൊട്ടും പാഴാക്കാതെ ടി ബിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് തുടക്കം കുറിച്ചു. ജനങ്ങളെ ടി ബിയുടെ കരാള ഹസ്തങ്ങളിൽ നിന്നും രക്ഷിക്കുവാനായി സർക്കാർ ടി ബി നിർമ്മാർജ്ജനത്തിനായുള്ള സാമ്പത്തിക വിഹിതം 10 മടങ്ങിലേറെ വർദ്ധിപ്പിച്ചു. എല്ലായിടത്തും ടി ബിക്ക് വേണ്ടിയുള്ള ചികിത്സാലയങ്ങൾ തുറന്നു. നഗരം ക്ഷയരോഗ വിമുക്തമാകണമെങ്കിൽ നഗരത്തിലെ ഒരു വ്യക്തിക്ക് പോലും ചികിത്സ ലഭിക്കാതിരിക്കരുത് എന്നതായിരുന്നു ഉദ്ദേശ്യം. രോഗി ചികിത്സ തേടി സ്വയം ആശുപത്രിയിലേക്ക് എത്തേണ്ട ഒരു ഗതികേട് ഉണ്ടാകുവാനുള്ള ഒരവസ്ഥയ്ക്ക് വേണ്ടി അവർ കാത്തിരുന്നില്ല. സന്നദ്ധ പ്രവർത്തകരുടെ ചെറു സംഘങ്ങളെ രൂപീകരിച്ച് വീടുകളും സ്കൂളുകളും ഹോസ്റ്റലുകളും പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി അവിടെയുള്ളവർക്കെല്ലാം ടി ബിക്കെതിരായുള്ള പ്രതിരോധ മരുന്നുകൾ എത്തിക്കുവാൻ തുടങ്ങി. ക്രിമിനൽസ്, ഡ്രഗ് ഡീലേഴ്സ്, വ്യഭിചാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവരുടെയെല്ലാം വിശ്വാസം ആർജിച്ചുകൊണ്ട് അവരുടെ താവളങ്ങളിൽ പോലും ഈ സന്നദ്ധ പ്രവർത്തകരെത്തി അവരെ പരിചരിച്ചു. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനായി പട്ടിണി അനുഭവിക്കുന്നവർക്ക് അവർ ഭക്ഷണം വരെ എത്തിച്ചുകൊടുത്തു. ആരോഗ്യവകുപ്പിന്റെ ആത്മാർത്ഥമായ സമീപനവും സന്നദ്ധ പ്രവർത്തകരുടെ സമർപ്പണ മനോഭാവവും ഒടുവിൽ ഫലപ്രാപ്തിയിലെത്തി. വെറും 4 വർഷം കൊണ്ട് ന്യൂയോർക്ക് നഗരം ടി ബി രോഗവിമുക്തമാകുന്നതിൽ വിജയം കൈവരിച്ചു. എന്നാൽ സുഹൃത്തുക്കളെ, നമുക്കിന് 3G ലിങ്ക് മുഖേന റിബേക്ക സ്റ്റീവൻസുമായിട്ട് സംസാരിക്കാം. ന്യൂയോർക്കിൽ നടന്ന ടി ബിക്കെതിരായുള്ള പോരാട്ടത്തിൽ ഇവരും ഒരു പടയാളിയായിരുന്നു. താങ്ക് യു റിബേക്ക ഫോർ ജോയിനിങ് അസ്. താങ്ക് യു സോ മച്ച്. ഹായ്, ഹൗ ആർ യു? വെരി വെൽ, താങ്ക് യു. റിബേക്ക, നിങ്ങൾ ഒരുപാട് ടി ബി പേഷ്യൻസിന്റെ കൂടെ ജോലി ചെയ്തു. അതിൽ ചിലവർ ഡ്രഗ് ഡീലേഴ്സ് ആയിരുന്നു, ഗാങ്സ്റ്റേഴ്സ് ആയിരുന്നു, അതുപോലെയുള്ള ആൾക്കാർ. അങ്ങനെയുള്ള രോഗികളുമായിട്ട് പ്രവർത്തിച്ച സമയത്തെ അനുഭവങ്ങളൊന്ന് വിവരിക്കാൻ പറ്റുമോ? അതെ, ഞാൻ ന്യൂയോർക്കിൽ ഈ ജോലിയിൽ ഏർപ്പെടുന്ന സമയത്ത് അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണെന്ന് വെച്ചാ അവിടെ കുറ്റകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞ സമയമായിരുന്നു.
ആൾക്കാര് തോക്കെടുത്ത് മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി പുറകെ ഓടുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഗാങ് വാറുകൾ നടക്കുന്ന സമയമായിരുന്നു അത്. പക്ഷെ എനിക്കപ്പോ പേടിയൊന്നും തോന്നിയില്ല. കാരണം ഞാൻ അങ്ങോട്ട് അവരെ തിരുത്താൻ വേണ്ടിയല്ലോ ചെന്നത്, അവർക്ക് ചികിത്സ കൊടുക്കാൻ വേണ്ടിയാ ചെന്നത്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗാങ്സ്റ്ററിന് മരുന്ന് കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഇത്തരം ഡ്രഗ്സ് കാണുന്നു, തോക്കുകൾ കാണുന്നു, പക്ഷെ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ ആ മരുന്ന് കൊടുത്തിട്ട് നേരെ തിരിച്ചിങ്ങോട്ട് പോയിരുന്നു. അതെ, ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ള ഒരു കാര്യം, അവരുടെ പ്രവൃത്തികളെ നമ്മൾ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. അവര് മയക്കുമരുന്ന് വിൽക്കോ വ്യഭിചാരം ചെയ്യോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, പക്ഷെ ഒരു മനുഷ്യൻ രോഗിയാണെങ്കിൽ അവർക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ട്. നമ്മൾ അവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയുമാണ്. അതുമാത്രം ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ആ പ്രവൃത്തി ചെയ്തത്. റിബേക്ക, ഇത്തരം മഹത്വപൂർണമായ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ടോക്കിംഗ് ടു അസ്. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ എനിക്കും സന്തോഷമുണ്ട്. താങ്ക് യു. സുഹൃത്തുക്കളെ, അമേരിക്ക മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഡോൺസ് പ്രൊവൈഡർ അവരാണ് എല്ലാ രോഗികൾക്കും ഈ മരുന്ന് കൊടുക്കുന്നത്. അവര് ശരിക്കും വളരെ മഹത്തായ ഒരു പങ്കാളിത്തമാണ് ഈ ടി ബിക്കെതിരായുള്ള യുദ്ധത്തിൽ നിർവഹിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും ഒരു സംഘടനയുണ്ട്, അവരും ഈ ഡോൺസ് പ്രൊവൈഡറെ, അതായത് മരുന്ന് കൊടുക്കുന്ന ആളുടെ പങ്കാളിത്തത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ ആശ ഡോട്ട്സിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയത്. രോഗികൾക്ക് ഔഷധങ്ങൾ വാങ്ങുന്നതിലുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി ഡോട്ട്സിന്റെ കേന്ദ്രങ്ങൾ കൂടുതൽ ജനകീയമാക്കി. ഓരോ ഇടവഴികളിലെ മുറുക്കാൻ കടകളിലും അമ്പലത്തിലും പള്ളിയിലും മോസ്കിലും ഇവിടെയെല്ലാം മരുന്ന് കിട്ടണം. മരുന്ന് കഴിക്കാൻ വേണ്ടി ദൂരേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാവരുത്. ഈ കേന്ദ്രങ്ങളിലെ പ്രവർത്തകർ അതാത് പ്രദേശങ്ങളിൽ തന്നെ വസിക്കുന്നവരായിരിക്കും. ഞങ്ങളുടെ ഹെൽത്ത് വർക്കേഴ്സ് എന്ന് പറയുന്നത് അവരാ സ്ഥലവുമായി ബന്ധമുള്ള അവരുടെ തന്നെ ആൾക്കാരായിരിക്കും. അവർക്ക് രോഗമുള്ളവരോട് സംസാരിക്കാനും അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അഥവാ ഏതെങ്കിലും ഒരു രോഗി മരുന്ന് കഴിക്കാനായിട്ട് വന്നില്ല എങ്കിൽ ഞങ്ങളുടെ പ്രൊവൈഡേഴ്സിന് ഞങ്ങൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശം, രോഗി വന്നില്ല എങ്കിൽ നിങ്ങൾ അവരെ തേടി പോകണമെന്നാണ്. പക്ഷെ അഥവാ ഞങ്ങളുടെ പ്രൊവൈഡർ അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഞങ്ങളോട് വന്ന് ഞങ്ങൾ മരുന്ന് കൊടുത്തു എന്ന് പറയുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ സൂപ്പർവിഷന് ആളെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. രോഗി കൃത്യമായി ഔഷധം സേവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിരീക്ഷിക്കുവാനായി ഈ കംപ്ലയൻസ് എന്ന പേരിൽ ഒരു സോഫ്റ്റ്വെയർ തയ്യാറാക്കി. ഓരോ പ്രാവശ്യവും ഔഷധം സേവിക്കുമ്പോൾ രോഗിയുടെ ഫിംഗർ പ്രിന്റ് അഥവാ വിരലടയാളം ശേഖരിക്കും. ഇത് രോഗി ഔഷധം സേവിച്ചു എന്നതിനുള്ള തെളിവായി സ്വീകരിക്കുകയും ചെയ്യും. എനിക്ക് ഒരേ ഒരു ക്ലിക്കിലൂടെ ഞങ്ങളുടെ ഡേറ്റാബേസ് ഉണ്ട്, അത് കാണിക്കാൻ സാധിക്കും. എത്ര സെന്റേഴ്സ് ഉണ്ട്, ഓരോ സെന്ററിലും എത്ര രോഗികളുണ്ട്, ആരാണ് പ്രൊവൈഡർ, ഏത് രോഗിയാണ് വരാത്തത്, ഇതെല്ലാം ഞങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ടെക്നിക്ക് വിജയകരമാണ് എന്നതോടൊപ്പം തന്നെ ലാഭകരമാണെന്നും തെളിഞ്ഞു. ഞങ്ങളുടെ എക്സ്ട്രാ ചെലവെന്ന് പറയുന്നത് ഒരു രോഗിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വെറും 150 രൂപ മാത്രമാണ്. 6 മാസത്തെ ചികിത്സയാണ്. 150 രൂപയുടെ ചെലവെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലല്ലോ. സന്നദ്ധ പ്രവർത്തകരുടെ പ്രയത്നവും ടെക്നോളജിയുടെ പിന്തുണയും ടിബിക്കെതിരായുള്ള ചികിത്സാ രംഗത്ത് വൻ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഓപ്പറേഷൻ ആശയെ സഹായിച്ചു. ഞങ്ങളുടെ എല്ലാ രോഗികളും ചികിത്സ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു രോഗി പോലും ചികിത്സ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടില്ല. സുഹൃത്തുക്കളെ, ഓപ്പറേഷൻ ആശയിൽ നിന്നും ഡോക്ടർ ഷൈലി ബത്രയും സന്ദീപ് അഹുജയും ഇന്ന് നമ്മോടൊപ്പം ഇവിടെ ഓഡിയൻസിന്റെ കൂടെയുണ്ട്. സുഹൃത്തുക്കളെ, ഓപ്പറേഷൻ ആശയുടെ ഈ മഹത്വപൂർണമായ പ്രവർത്തനത്തിൽ നിങ്ങളും പങ്കാളികളാകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പേരിൽ ചെക്ക് എഴുതി നിങ്ങളുടെ അടുത്തുള്ള ആക്സിസ് ബാങ്കിന്റെ ഏത് ശാഖയിലും ഡിപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ ഓൺലൈൻ ട്രാൻസ്ഫറും ചെയ്യാവുന്നതാണ്. ഇതിനെപ്പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ ആക്സിസ് ബാങ്കിന്റെ ഏത് ശാഖയിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യവുമാണ്. അതുപോലെ എയർടെൽ മണി മുഖേനയും നിങ്ങളുടെ സഹായം നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ഈ സമയം നിങ്ങളുടെ സ്ക്രീനിലുണ്ട്. ഇതിനെല്ലാം പുറമെ ഞങ്ങളുടെ ഫിലാൻത്രപ്പി പാർട്ണറായ റിലയൻസ് ഫൗണ്ടേഷനും ഓപ്പറേഷൻ ആശയ്ക്ക് 1 കോടി രൂപയുടെ സഹായം നൽകുന്നതാണ്.